അസലാ വൈക്കു വരഹമുല്ലാ അലമുല്ലാ അലഹമുല്ല റബിലമീൻ അസ്സലാത്തു വസ്സലാമ റസൂലമീൻ ജുമായിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സത്വവിശ്വാസി വിശ്വാസനികൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുഹസ് മുഹാനാവത്താലടി വിധി വിലക്കൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഉണർത്താണ് അള്ളാഹു സ്ഹാൻ അവല നമുക്ക് നൽകി വിലമതിക്കാനാവാത്ത ഒരു അനുഗ്രഹമാണ് ആർഫിയത്ത് എന്ന് പറയുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് മഹാനായ റസൂൽ അല്ല സാഹു അല്ലെ വല്ലം പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ് ഒന്ന് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ് രണ്ട് സമയത്തിലാണ് ഈ രണ്ട് കാര്യ മനുഷ്യർ അശ്രദ്ധയിലുമാണ് വഞ്ചിതരുമാണ് പ്രിയപ്പെട്ടവരെ അള്ളഹസ് മഹാനവതാരം നൽകിയ ആഫിയത്തിൻ്റെ വില ആരോഗ്യത്തിൻ്റെ വില നമുക്കെപ്പോഴാണ് മനസ്സിലാവാൻ രോഗിയേറ്റ് കിടക്കുമ്പോൾ ഏത് കാര്യം എങ്ങനെയാണുള്ളൂ ഓപ്പോസിറ്റേറിയമാരുടെ വില മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഹിദായത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകണമെങ്കിൽ നോലാലത്ത് എന്താണെന്ന് അറിയണം നിങ്ങൾ കണ്ടിട്ടില്ല ലോലാലത്ത് അറിഞ്ഞിട്ട് ഹിതായത്തിലേക്ക് വന്ന ആളുകൾക്ക് നമ്മളെക്കാട്ട് ഇരട്ടിമാനായിരിക്കും അവർക്കറിയാം എന്താണ് എന്നുള്ളത് ഏത് കാര്യവും അതിൻ്റെ ഓപ്പോസിറ്റ് അറിയുമ്പോയെ നമുക്കതിൻ്റെ വില മനസ്സിലാവും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം രോഗിക്ക് കിടക്കുമ്പോയെ നമുക്കതിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇപ്പോഴുള്ളൊരു ആഫീത്ത് ആരോഗ്യം അത് അള്ളാഹുവിന് വേണ്ടി ചിലവഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് കാരണം ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് കറ യഥാർത്ഥ കറക്റ്റ് സമയത്ത് നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇല്ലെങ്കിൽ അള്ളാഹുൻ്റെ അള്ളാഹുൻ്റെ ദീനന് വേണ്ടി പണിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ രോഗിയായിട്ട് കിടക്കുമ്പോൾ നമുക്കതിൻ്റെ വേദന മനസ്സിലായി പഠിച്ചവന് ആരോഗ്യം ഉള്ള സമയത്ത് നമസ്കരിക്കാനെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ സുജൂത ചെയ്യാനെ കൊണ്ട് പറ്റിയിട്ടില്ലല്ലോ നിങ്ങൾക്കറിയാമോ ഈ പള്ളി കൊറോണക്ക് പള്ളി അടച്ചല്ലോ ആ സമയത്ത് നമസ്കരിക്കാത്തവൻ ഞാൻ കേട്ടതാണ് നമസ്കരിക്കാത്തവൻ്റെ ഹൃദയത്തിൽ പോലും വേദനയാണ് പഠിച്ചവനെ പള്ളി അടച്ചോ അവൻ്റെ ഹൃദയത്തിൽ പോലും വേദനയാണ് കാരണം പള്ളിയിൽ നിന്ന് ഹയ്യാൽ സോലാദ് ഹയ്യാൽ അൽഫല എന്ന് പറയുമ്പോൾ നമസ്കാരത്തിലേക്ക് വിജയത്തിലേക്ക് വാ എന്ന് പറയുമ്പോൾ അവനക്ക് പോയി നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ പള്ളി അടച്ചപ്പോഴാണ് അവൻ അവർക്കതിൻ്റെ വേദന മനസ്സിലാവുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാവാനും അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ചിലവഴിക്കുന്ന വേസ്റ്റാക്കുന്ന സമയത്തിൻ്റെ വില മനസ്സിലാവാനും പ്രിയപ്പെട്ടവരെ അത് നഷ്ടപ്പെടുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം അള്ളാഹുഹുസ് മുഹാൻ താല് ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മളുകൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ആഫിയത്തിന് വേണ്ടിയിട്ട് അള്ളാഹുഹുവിനോട് ചോദിക്കണം റസൂൽ അഹ് സാഹു അലൈഹി സ്വലമ സുഹബാക്കൾക്കോട് ഡെയിലി പറയും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കണം ആഫിയത്തിന് വേണ്ടിയിട്ട് എത്ര ദ്വായുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുബൻ അസലുഖുൽ ആഫിയ അള്ളാഹുദ്ദീൻ എനിക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണമേ അള്ളാഹു ആഫി ന് ഇഫി ബദനി അള്ളാഹു ബസരി സമഐ അള്ളഹു ബസരിസ് ഒരുപാട് ദ്വാരകളുണ്ട് അതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ടതുണ്ട് ദ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിനോട് അതുപോലെ തന്നെ ഒഴിവ് സമയമാണ് രണ്ടാമത്തെ കാര്യം മരണത്തിന് ശരീരം കിടക്കുമ്പോൾ സുഹൃത്തിൽ മുഖ്മിനിലൂടെ അള്ളാഹുസ്മാരത്തിനെ ഓർമ്മപ്പെടുത്തിയതിന് വചന ഉണ്ട് കാല റബ്ബി റജി ഓൻ അള്ളാഹുയെ ഒന്ന് തിരിച്ചയക്കണേ റബ്ബേ കാരണം ഉള്ള സമയത്ത് അള്ളാഹുവിനെ ആരാധിക്കുവാനോ അവൻ ഇതിന് പഠിക്കുവാനോ കേൾക്കുവാനോ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല മരണത്തിൻ്റെ ശരീരം കിടക്കുമ്പോൾ പറയുകയാണ് അല്ല അമൽ സ്വാലിഹ നല്ല അമലസ്വാലിഹാ ചെയ്ത് ഞാൻ ജീവിച്ചോളപ്പേ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരോഗ്യ മാഫിയത്വം ഉള്ള സമയത്ത് പ്രിയപ്പെട്ടവരെ ദീനിന് വേണ്ടി ചെലവഴിക്കാനും പണിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതാണ് നഷ്ടപ്പെടുമ്പോയെ നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ ഉള്ള ആഫിയത്ത് ആരോഗ്യവും സമയങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക അള്ളാഹു സുബഹാനവതാല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറായിട്ടെ സ്ലാ വാലിക്കും വാർഹമുല്ലാഹി ഉബർകാത്ത്